മാറുവാൻ ഇപ്പൊ ഈ ഷെഡ്യൂൾ തൊട്ട് ഞാൻ വഴക്ക് പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ഷെഡ്യൂൾ വരെ മാറുവിന് വഴക്ക് പറയില്ലായിരുന്നു. കഴിഞ്ഞ ഷെഡ്യൂൾ വരെ പാറു ചെറിയ കുട്ടിയായിരുന്നു. അതല്ല, ഈ ഷെഡ്യൂൾ തൊട്ട് ഞാൻ പാറു ഡയലോഗ്സ് ഒക്കെ പറഞ്ഞോണ്ട് എപ്പോഴും അവൾക്ക് എന്ന് വെച്ചാൽ പ്രശ്നം വെച്ചാല് നമ്മളിങ്ങനെ സ്നേഹം കൂടുതൽ കൊടുക്കുമ്പോ കൊഞ്ചല് കൂടുതലാ. അപ്പോ ഷോർട്ട് സമയത്തൊക്കെ ആവശ്യമില്ലാത്ത കൗണ്ടറൊക്കെ അടിക്കും. എന്തോ ഈ ചേട്ടൻ എങ്ങനെ നിക്കുന്നേ, ഓ കൊറേ നേരം ആയല്ലോ ഇതിങ്ങനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്, ഒന്നും ആയില്ലയോ ഇങ്ങനെയൊക്കെ ചോദിക്കും. ടൈപ്പ് ഓഫ് സീരിയലിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചാറ് വർഷം കൊണ്ട് ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാ ചേച്ചി? എന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വെച്ചാൽ കൊറേ പേരും പ്രശസ്തിയും കിട്ടി, കൊറേ പൈസ ഉണ്ടാക്കാൻ പറ്റി. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ അപൂർവ ആൾക്കാരെ പറയുള്ളൂ ഇങ്ങനെ. അല്ലേ, ഉള്ള സത്യം അതല്ലേ, പേരും പ്രശസ്തിയും കിട്ടി പൈസ ഉണ്ടാക്കാൻ പറ്റി. അല്ലാതെ നമ്മളിൽ എന്ത് മാറ്റം വരണേ? നമ്മളെല്ലാരും എപ്പോഴും നമ്മള് തന്നെയല്ലേ. നമ്മൾ പഴയ കണ്ട സുഹൃത്തുക്കളെ കാണുമ്പോ പൈസ ഉണ്ടായെന്നും പറഞ്ഞു ആ അത് വേറെ ഉണ്ട് പൊയ്ക്കോന്ന് പറയോ ഇല്ല. പിന്നെ പേരും പ്രശസ്തിയും കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മള് നമ്മളെ വേഷഭൂഷാദികളിൽ എന്തെങ്കിലും, ഞാൻ എനിക്കൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പണ്ടത്തെ ആ ഡ്രസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. റാപ്പ് റൗണ്ടും ഷർട്ടും ഒക്കെ ഞാൻ അതിനകത്ത് യൂസ് ചെയ്തില്ലേ, അത് ഞാൻ എന്റെ വീട്ടിലിരുന്ന ഡ്രസ്സാണ് അതിൽ പോയിട്ടത്. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സിനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആൾക്കാര്, കാരണം വലിയ റിച്ച് അല്ല ഒന്നുമല്ല. അപ്പൊ അതെ അതെ അതെ. പിന്നെ പണ്ട് ഞാൻ അതിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജീൻസ് ഒക്കെ ഇടുമായിരുന്നു. അതിൽ വന്നതിന് ശേഷം ജീൻസ് ഇട്ടിട്ടില്ല, ഇച്ചിരി കൂടെ മോഡേൺ ആണല്ലോ ജീൻസ്, അത് ഇട്ടിട്ടില്ല. ഞാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയോന്നാണ് എനിക്ക് ഡൗട്ട്. എനിക്ക് സിമ്പിൾ എന്നല്ല, ഒരു മാറ്റം നല്ല കൊതുക് ഉണ്ടോ ഇവിടെ? ഇവിടെ വന്ന് എല്ലാവരും പറയാതെ പോയിട്ടില്ല കൊതുകിനെ കുറിച്ച്, എല്ലാ ഇന്റർവ്യൂലും ഉണ്ട്. അവർക്കും ജീവിക്കണ്ടേ പറഞ്ഞത്. ഒരേ സമയം ഈ ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റ്കോമും ഒരു സിനിമയും കൂടെ വന്നു കഴിഞ്ഞാൽ ഏത് ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരുമോ? അങ്ങനെയൊന്നുമില്ല. ആർക്കാണോ ആദ്യം ഡേറ്റ് കൊടുക്കുന്നത്, അതിപ്പോ എത്ര വലിയ കോടികളെന്ന് പറഞ്ഞാൽ പോലും ആർക്കാണോ ആദ്യം ഡേറ്റ് കൊടുക്കുന്നത് അവരുടെ പോയി അഭിനയിക്കുക, കാരണം ആരെയും ചതിക്കാൻ പാടുള്ളതോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ പറയും, അപ്പൊ തന്നെ ഞാൻ എന്റെ മനസ്സിന് അങ്ങനെ കേടക്കുന്നതെന്ന് അറിയാമോ? എനിക്കുള്ളത് എനിക്ക് കിട്ടുള്ളൂ ഇല്ലേ, എനിക്കുള്ളത് എനിക്ക് കിട്ടുള്ളൂ. എനിക്ക് അത് നന്നത് തന്നെയാണ് എന്റേത്, കാരണം അതല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് മുടങ്ങി പോകണം. എന്റെ പ്രോബ്ലം കൊണ്ട് മുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം അത് ചതിയാണ്. എനിക്ക് വലിയ സംഭവം ആവാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ കണ്ണീര് കുടിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നഷ്ടം വരുത്തുന്നത് അതൊരിക്കലും ഒരാളും ഒരു ആർട്ടിസ്റ്റും ചെയ്യാൻ പാടില്ല. ശരിക്കും ചേച്ചിയുടെ ഇപ്പൊ റോഡിലൂടെ കാണുമ്പോഴത്തേക്ക് പലരും പിന്നെ ബാലചേട്ടന്റെ വൈഫാണോ റിയൽ വൈഫാണോ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ടോ? അത് പണ്ട് ചോദിക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, എല്ലാവരും ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ട് ഒക്കെ തയ്യാറോ തയ്യാറോ കൊതുകാണ് കൊതുകാണ് തയ്യാറോ തയ്യാറോ. അതുകൊണ്ട് അല്ല, അങ്ങനെ എപ്പോഴും ചോദിക്കുമ്പോഴേ നമ്മളെ കഥാപാത്രമായിട്ട് തന്നെ ആൾക്കാർ അങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ ആള് എന്ന് ചിന്തിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ചേച്ചിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അവര് നമ്മൾ ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ നമ്മളടുത്ത് ഓരോ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നത്. നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷമല്ലേ. നമ്മളോട് നമ്മൾ തിരിച്ച് സംസാരിക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. ഞാൻ അങ്ങനെ ചിന്തിക്കണേ. ചേച്ചി ഒരു വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനി ചേച്ചിയുടെ ഒരു സ്വപ്നം എന്താണ്? ഇങ്ങനെ തന്നെ മുന്നോട്ട് ജീവിക്കാൻ പറ്റണേ ഭഗവാനെ, സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും.